ഫസ്റ്റ് ടൈം ആണ് എനി ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നാളെ ഒരു മേക്കപ്പ് വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഒരു മേക്കപ്പ് വീഡിയോ കാണാം. എനിക്ക് ഭയങ്കര പേർപ്പിൾ ഇപ്പോൾ ഭയങ്കര നല്ല ട്രെൻഡ് ഒരു എന്താണ് നല്ലൊരു ട്രെൻഡിലിരിക്കുന്ന സമയമാണ് പേർപ്പിൾ കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പേർപ്പിൾ കളർ മേക്കപ്പ് ചെയ്യാമെന്ന്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു പേർപ്പിൾ കളർ സാരിയും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ബ്ലൗസ് അതിൻ്റെ വിശേഷം മേക്കപ്പ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി അങ്ങനെ ആദ്യം പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ടക്കെന്ന് മേക്കപ്പ് തുടങ്ങാം. മേക്കപ്പിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഇതാണ് എന്ത് സ്കിൻ മോയ്സ്ചർ ചെയ്യാന്നുള്ളതാണ്. ഭയങ്കര മോയ്സ്ചർ, ഭയങ്കര ബ്യൂട്ടിഫുൾ സപ്പിൾ സ്കിൻ ആയിട്ട് കിട്ടുന്നെങ്കിൽ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. മോയ്സ്ചറൈസറിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ന്യൂട്രിഡെയിമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ക്യാമറ ഫോക്കസ് ചെയ്യൂ പ്ലീസ്. അതെ, കണ്ട നമ്മൾ ഈ മോയ്സ്ചറൈസർ ഇങ്ങനെ എടുക്കുന്നു. കുറച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുമാതിരി നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് സ്കിന്നെല്ലാം കൂടെ അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ പാവം സ്കിന്നല്ലേ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എപ്പോഴും നല്ല ക്ലീൻ ക്ലീൻ അല്ലല്ലോ എന്ന് പറയാം, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. തൊടുമ്പോ ഇങ്ങനെ നമ്മുടെ ഏതൊരു പരസ്യത്തിൽ ഇങ്ങനെ കുഞ്ഞുബാവയുടെ മുഖത്ത് തൊടുന്നപോലെ പ്ലക്കുന്ന ഒരു സൗണ്ട് കേൾക്കത്തില്ല അതുപോലെ. പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യണം അന്നേ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നിങ്ങൾക്ക് ആ ക്യാമറ കുറച്ച് പൊക്കത്തിലാണ് വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വ്യൂ ഫൈൻഡർ ഈ വലതുവശത്താണ്, അതുകൊണ്ട് വലതുവശത്ത് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ മോയ്സ്ചറൈസറിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. നമ്മളത് ഓവർ എ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉപയോഗം കൊണ്ട് നല്ല സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആകും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ, ഇതൊരു ക്ലെൻസറാണ്. ഈ ഒരു ക്ലെൻസർ ഡെർമാവീവിൻ്റെ ക്ലെൻസറാണ്. ഇത് എൻ്റെ ഒരു പ്രത്യേകത, ഇത് സോപ്പ് ഫ്രീ ആണ്, അതായത് സോപ്പ് ഇല്ല അതിനകത്ത്. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഞാനിപ്പോൾ എസ്പെഷ്യലി ഷൂട്ടിനൊക്കെ എന്താ പോണ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് എങ്ങാനും മേക്കപ്പ് ചിലപ്പോൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു ക്ലെൻസറാണിത്. കാരണം ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്, സോഫ്റ്റ് ഫ്രീ ആണ്, പാരബൻ ഇല്ല, SLS ഇല്ല, ഫ്രാഗ്രൻസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ആ മോയ്സ്ചറൈസർ അങ്ങനെ ആഗിരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, ഫേസ് ചെയ്യണം. വേണ്ട, ആദ്യം തന്നെ നമുക്ക് ഐബ്രോ ചെയ്യാം. ഐബ്രോ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ബ്രോ പോമേഡ് ആണ്. അത് എടുക്കുക, അതിനുശേഷം ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശരിക്കും മുഖം മാറും. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഇതൊരു നൈറ്റി ആണ് കേട്ടോ. നൈറ്റിയുടെ ഒരു ഹോൾ വരുന്നുണ്ട്. ഒട്ടും ഞാൻ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് നാലഞ്ചെന്ന് വാങ്ങിച്ചൊരു നോൺ സ്പോൺസർ സ്പോൺസർഡ് അല്ല കേട്ടോ ഇത്. ഞാനിപ്പോൾ വാങ്ങിച്ചു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു നൈറ്റി ഹോൾ ചെയ്യുന്നുണ്ട്. നൈറ്റി നൈറ്റ് ഡ്രസ് ഹോള് ഭയങ്കര അഫോർഡബിൾ ആണ്, കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആണെന്ന് പറയാം കേട്ടോ. ഭയങ്കര അഫോർഡബിൾ എന്നല്ല, പക്ഷെ നല്ല രസമുള്ള നൈറ്റിയും നൈറ്റ് ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഒരു പുരികം ചെയ്തു കഴിഞ്ഞു. ഇനി ഓഫ് ദി ക്യാമറ ഞാൻ ഇപ്പുറത്തെ പുരികം ഫില്ല് ചെയ്തിട്ട് ടക്കുന്ന് വരുന്നതാണ്. ഓക്കെ, ഐബ്രോസ് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. അപ്പോൾ തന്നെ മുഖം മാറിയല്ലേ, നല്ലൊരു ഒരു ഫ്രെയിം വന്നില്ലേ മുഖത്തിന്. ഇനി കുറച്ച് അവിടെ നിന്ന് വന്നൊക്കെ കുറച്ച് ലാസ്റ്റ് ചെയ്യാണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഇത് ഐ മേക്കപ്പിന്, ഐ മേക്കപ്പാണ്. സിമ്പിളാണ്, പക്ഷേ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ്, പേർപ്പിൾ കളർ. അപ്പോൾ ഐ മേക്കപ്പിന് ആദ്യമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫേസസിൻ്റെ ഈ ഒരു കാജലാണ്. ഇത് നല്ല കാജലാണ്, ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇത്രയും കൂടിയേ ഉള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത്രയും കൂടിയേ ഉള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ മുകളില് ഒരു എന്താ പറയണേ അതിനെ വിങ് വരയ്ക്കാൻ പോവാണേ. ഭയങ്കര ഷാർപ്പായിട്ടൊന്നുമല്ല ഞാൻ വരയ്ക്കുന്നത്,
കാരണം നമ്മൾ അത് സ്മഡ്ജ് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ना इत मादरी नमक ब्रश नमें स्मड्जी उपयोग अलग निर् बड्स उपयोग चुदाइट स्मड्जी ओके अत्यावश्यम स्मड्जा इन उपयोग हुदा ब्यूटी ईर पालट हुदा ब्यूटी ईर पालट ईर पर्पल शेड या ओके अदर ब्रश अंतम पर्पि अमित षेडाट नाम स्मड्जी तुट मोल नाम फुट मुड़ाट ओके कौ ना कलर पे ऑफ अच्छा इतम ब्लेंडिंग ब्रश नाईर एड्ज ब्लेंड ओके इन नाम इवे षेड टूलाइट मिडिल इवे मिडिल जस्ट जूम बुश मस्कार उपयोग फाउंडेशन अल इन इन लाक्मे 9 to 5 सी सी क्रीम फर्स्ट शेड टू बी वेरी ऑनेस्ट या आदमी ट्राई चेदपन वलुष्टर पिंक बट इट वैलिए कुटो नि कू फीलिंग आदमी या ब्यूटी ब्लेंडर वो ब्लेंड इतने कहते हैं अब स्किन सैट इन या कणिटे ता अर भाग हईलट अ फेवरेट आज रिवाइंडर मेबल ऑलमोस्ट हाइलाइटिंग कंसीलर हाइलाइट कंसीलर कहूँ इन नमुक पाउडर सैटना इत बनिया बनाना पाउडर यूस बनाना पाउडर നമ്മുടെ നോർമൽ ട്രാൻസ്ലൂസൻ പൗഡർ പോലെ തന്നെയാണ് പക്ഷേ അത് കുറച്ചൊരു yellow tint ഉള്ളതാണ് ഇപ്പോ എല്ലാവർക്കും yellow tint മാച്ച് ആവുന്നില്ല അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഡീപ്പ് സ്കിൻ ഉള്ളവർക്ക് ടെറാക്കോട്ട പൗഡർ അങ്ങനെയൊക്കെ ഉണ്ട് ട്ടോ എനിക്ക് yellow tint ഉള്ളത് നല്ല പെർഫെക്റ്റ് ആണ് അത് ഇനി നമുക്ക് കണ്ണിന്റെ താഴെ ഒന്ന് മേക്കപ്പ് ചെയ്യാം അപ്പോൾ അതിനെ വീണ്ടും ഞാൻ എടുക്കുന്നത് ഫേസിന്റെ ഈ ഒരു കാജൽ ആണ്
കൊടുക്കാട്ടോ അതുപോലെ തന്നെ ഈ കണ്ണിലേക്ക് കണ്ണിന്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ താഴെ കുറച്ചൊരു മോളിത്തിട്ട പർപ്പിൾ വെച്ചിട്ട് ചെറിയതായിട്ടൊന്ന് താഴെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒരു കുഞ്ഞിതായിട്ട് അപ്പോൾ കണ്ണിന്റെ താഴെയുള്ള മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മസ്കാര ഇടണം കാരണം ഞാൻ ഫോർ സ്ലാഷ് വയ്ക്കാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണിന്റെ മേക്കപ്പ് കഴിഞ്ഞു ഇനിയുള്ളത് കോൺടൂർ ചെയ്യാം പിന്നെ ഒന്ന് ബ്ലഷ് കം ബ്രോൺസർ ചെയ്യാം അത്രേ ഉള്ളൂ അപ്പൊ കോൺടൂറിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ എല്ലേ ഗേളിന്റെ ഒരു കൺസീലർ തന്നെയാണ് കേട്ടോ ചെറിയൊരു ബ്യൂട്ടി ബ്ലെൻഡർ നേരത്തെ എടുത്ത ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ എടുക്കുക ഒരുപാട് കോൺടൂറിംഗ് ഒന്നും ഇല്ല കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള കോൺടൂറിംഗ് ആണ് ഇനിയുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബ്രോൺസർ കം ഹൈലൈറ്റർ കം ബ്ലഷ് എന്ന് പറയാം ഇത് റോസ് ഗോൾഡ് അതായത് ലാക്മേയുടെ കരീന കപൂർ ഖാൻ ഒരു ഒരു എഡിഷൻ വന്നിരുന്നു അതിനകത്ത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കണ്ടോ അതൊരു നല്ലൊരു ബ്രോൺസർ കം ബ്ലഷും ഹൈലൈറ്ററും എല്ലാത്തിനും കൂടി ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് നമ്മുടെ ഇവിടെയും പിന്നെ കണ്ണിന്റെ അറ്റത്തും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അതിനകത്ത് ഞാൻ ഈ ഒരു പാലറ്റിൽ തന്നെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ഇച്ചിരി ഗ്ലിറ്ററി ആണ് കുഴപ്പമില്ല ഇനി എന്താ ചെയ്യാനുള്ളത് ഇനി ലിപ്സ്റ്റിക് ഇടാനുള്ളതാണ് ലിപ്സ്റ്റിക്കിന് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഒരെണ്ണത്തിന് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റിങ് അതും പിന്നെ ഇതൊരു എൻവൈമയുടെ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വായിക്കാനേ പറ്റത്തില്ല അത്രയും ചെറുതായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത് ആ രണ്ട് ഷെയ്ഡും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഹൈലൈറ്ററിന് പകരം ഐ ഷാഡോ ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് ഗ്ലിറ്ററി പാർട്ടിക്കിൾ ഇട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ബാക്കി ഈ ഒരു കരിയൊക്കെ പോകാണ്ട് ഇതിന് അധികം ഗ്ലിറ്റർ ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ലുക്ക് നമുക്ക് തരുന്നുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ വിചാരിക്കും പൗഡർ ഇട്ടില്ലല്ലോ പൗഡർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവാണ് ഇത് എല്ലി ഗേളിന്റെ പ്രോ സെറ്റിംഗ് സ്പ്രേ ആണ് ഓ
ഓക്കേ അപ്പോൾ ദാ സെറ്റിംഗ് സ്പ്രേ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഒരു കംപ്ലീറ്റ് ലുക്ക് ഇനി ഞാൻ എൻ്റെ സാരി ഉടുത്തിട്ട് വരാം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന സാരി എനിക്ക് ബ്ലൗസ് അത്ര ഒരു മാച്ച് ആയിട്ട് തോന്നുന്നില്ല പക്ഷേ വേറെ ഒന്നും ഡെയിലി ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ കണ്ട് ഇപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് അവിടെ ഡെലിവറി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇഷ്ടമാണെങ്കിൽ കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം എന്ന് പറയണം കാരണം ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് മിക്കതും ബ്ലാക്കിൻ്റെ കൂടെ പോകുന്നതാണല്ലോ എല്ലാവർക്കും അറിയാം ബട്ട് ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്കത് അത്ര ഇല്ല കാരണം ഒരു പേസ്റ്റലിൽ എന്തെങ്കിലും വെച്ച് കോമ്പിനേഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പേർപ്പിളിന് ബട്ട് ഇപ്പം എന്തായാലും ഡെയിലി ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വെച്ച് പെയർ ചെയ്തത് ഓക്കെ അപ്പോൾ അതാ ഇതാണ് ടോട്ടൽ ലുക്ക് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു സാരി ലുക്കാണ് പക്ഷേ ഇതും സാരി കൂടി ഇട്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ആൻഡ് പേർപ്പിൾ ഒരു അത്ര ഭംഗിയില്ലാത്ത കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് ഇന്ന് ശരിക്കും മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആ സാരി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നല്ല അടിപൊളി ബ്ലൗസ് കിട്ടുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ടോപ്പ് ഇട്ടു ഇത് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഇപ്പോഴും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു ഇത് പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു മുത്തക പിടിപ്പിച്ചിട്ടില്ല ഒരു ഫുൾ സ്ലീവ് ടോപ്പാണിത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി സൂപ്പർ വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ Thank you.
lost inside my thoughts, and when I start to think, oh, the tunnel closest starts to end up on the brink. I tried so hard, but all these scars, they cut so deep I bleed. I fell so fast from heaven, it's like